നമസ്കാരം. പണം നൽകി മൊഴിമാറ്റാൻ ശ്രമം നടത്തി മെഡിക്കൽ കോളേജ് ജീവനക്കാർ വളരെ മോശമായി തന്നോട് സംസാരിച്ചതായി മെഡിക്കൽ കോളേജിൽ ജീവനക്കാരൻ പീഡിപ്പിച്ച കേസിലെ അതിജീവിത ഏഷ്യാനെറ്റ് ന്യൂസിലാണ് വിശദ വെളിപ്പെടുത്തൽ നടത്തിയത്. കേസ് ഒതുക്കാൻ വമ്പൻ ഗൂഢാലോചന നടന്നുവെന്നാണ് വിലയിരുത്തൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച അഞ്ചു പേർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു. ഒരാളെ പിരിച്ചുവിട്ടു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷിച്ച് നടപടി സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് അതിജീവിത വെളിപ്പെടുത്തൽ നടത്തിയത്. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പണം കോമ്പൻസേഷനായി വാങ്ങിത്തരാമെന്നും പരാതി പിൻവലിക്കണമെന്നുമായിരുന്നു തന്നെ കാണാനെത്തിയവരുടെ ആവശ്യം. പ്രതിക്കും കുടുംബമുള്ളതല്ലേ എന്നാണ് അവരിൽ ചിലർ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ വിഷമം മനസ്സിലാകൂ എന്നാണ് പറയാറുള്ളത്. പക്ഷേ അതേ സ്ത്രീകളാണ് തൻ്റെ മാനത്തിന് വില പറഞ്ഞത്. മാനസികമായി വളരെ തളർന്നു നിൽക്കുകയാണ് താൻ. ഭർത്താവിനോട് പറഞ്ഞാണ് ഇന്ന് സൂപ്രണ്ടിന് പരാതി എഴുതി നൽകിയതെന്നും അതിജീവിത വിശദീകരിച്ചു. തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റിയപ്പോൾ അറ്റൻഡർ ശശീന്ദ്രൻ യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചുവെന്നാണ് പരാതി. പരാതി പിൻവലിക്കാൻ തനിക്കുമേൽ സമ്മർദ്ദമുണ്ടെന്ന് യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് യുവതി ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. സംഭവ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവതിയുടെ വസ്ത്രങ്ങൾ സ്ഥാനം മാറിക്കിടക്കുന്നത് കണ്ട് അറ്റൻഡറോട് ചോദിച്ചിരുന്നെന്നും യൂറിൻ ബാഗ് ഉണ്ടോ എന്ന് നോക്കിയതാണെന്ന് പ്രതി മറുപടി നൽകിയെന്നും നേഴ്സ് മൊഴി നൽകി. തൈറോയ്ഡ് രോഗിക്ക് യൂറിൻ ബാഗ് ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ച് ശശീന്ദ്രനെ ശകാരിച്ചെന്നും മൊഴിയിലുണ്ട്. സംഭവ ദിവസം ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരുടെയും യുവതിയുടെയും ഭർത്താവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി ശശീന്ദ്രൻ മുൻപ് ഒരു നേഴ്സിന് നേരെ അതിക്രമത്തിന് ശ്രമിച്ചിരുന്നു എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിജീവിതയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. 20-21 തീയതികളിലാണ് പണം തരാമെന്ന് പറഞ്ഞ് കണ്ടാൽ തിരിച്ചറിയുന്ന ചിലർ തൻ്റെ സമീപത്ത് വന്നത്. എന്തെങ്കിലും പണം കോമ്പൻസേഷനായി വാങ്ങിത്തരാമെന്നും പരാതി പിൻവലിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. അവർക്കും കുടുംബമുള്ളതല്ലേ എന്നായിരുന്നു തന്നെ വന്ന് കണ്ടവർ പറഞ്ഞത്. നിങ്ങൾക്ക് ഭർത്താവ് ഉള്ളതല്ലേ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇങ്ങനെ ചെയ്തുവെന്ന് കരുതി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. അത്രയേറെ മോശമായ രീതിയിൽ മാനസികമായി വിഷമിക്കുന്ന രീതിയിലാണ് തന്നോട് സംസാരിച്ചത്. തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് വരെ പറഞ്ഞു വരുത്തി. സ്ത്രീകൾ തന്നെയാണ് തന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞത്. ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ വിഷമം മനസ്സിലാകൂ എന്നാണ് പറയാറുള്ളത്. പക്ഷേ അതേ സ്ത്രീകളാണ് തൻ്റെ മാനത്തിന് വില പറയുന്നത്. മാനസികമായി വളരെ തളർന്നു നിൽക്കുകയാണ് താൻ. ഭർത്താവിനോട് പറഞ്ഞാണ് ഇന്ന് സൂപ്രണ്ടിന് പരാതി എഴുതി നൽകിയത്. ആദ്യത്തെ സംഭവം നടക്കുമ്പോൾ വാർഡിൽ സ്ത്രീ ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിലും അവർ മറ്റു രോഗികളെ പരിചരിക്കുകയായിരുന്നു. പ്രതി അടുത്തേക്ക് രണ്ട് പ്രാവശ്യം വീണ്ടും വന്നു. ടെൻഷൻ കൂടിയപ്പോൾ താൻ നേഴ്സിനെ ആംഗ്യം കാണിച്ച് വിളിച്ചു. ഭർത്താവിനോട് പറഞ്ഞാണ് പരാതി നൽകിയത്. പണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വന്നവർ ഈ വാർഡിൽ ജോലി ചെയ്യുന്നവരല്ല. അവർ കൂട്ടത്തോടെയാണ് വാതിലിൻ്റെ ഭാഗം വരെ വന്നത്. ഓരോരുത്തരായി കയറി വന്നാണ് തന്നോട് മോശമായി സംസാരിച്ചത്. പോലീസ് ഇന്ന് അവരെ കൊണ്ടുവന്നിരുന്നു. അവരിൽ ചിലരെ താൻ തിരിച്ചറിഞ്ഞു. തനിക്ക് സംഭവിച്ച പോലെ മറ്റു പല സ്ത്രീകൾക്കും സംഭവിച്ചിട്ടുണ്ടാകാം. അവർ ചിലപ്പോൾ തുറന്നു പറയാൻ ഭയപ്പെടുകയാകാം. പ്രതി ശിക്ഷിക്കപ്പെടണം. ഇനിയൊരു സ്ത്രീക്കും ഈ അനുഭവം ഉണ്ടാകരുതെന്ന് കരുതിയാണ് പരാതി നൽകിയതെന്നും അതിജീവിത പറഞ്ഞു.